Nursing Diaries in a Pudir video like Evergreen Swagadam. In the video, we will cover the special reservation category. About specialized reservation category, CTL, government CTL, Matuation, Pratem Kandu Manslaka. Each Aladama and Ningal Karnangal, they were subscribed to the bell icon could enable Chairman or Mbikido. Well, the special reservation category is the Paranjala, the Mulla, Nirbadi CTL, government nursing college, the Nanaglim, Nirbadi CTL on a mighty which is the Padana Kurchula, Adanchila, Karinglana, Apol Adimat Namaka, ex servicemen Kotai Kurkchen, the Makanoka, Nal CTL on a government nursing college, ex servicemen Vipagatile, Kutikal Kuwaiti, mighty which is the Apol Age, Nal. CTL ആണ് ഈ ഒരു വിഭാഗത്തിൽ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നാലായിട്ട് നാല് കാറ്റഗറിയിലായിട്ടാണ് ഓരോ സീറ്റുകൾ വീതം നൽകുന്നത് അപ്പോൾ അത് എക്സ് സർവീസ്മെൻ വിഭാഗത്തിൽ അതുപോലെ സർവിംഗ് ഡിഫൻസ് പേഴ്സണൽ അതായത് നിലവിൽ മിലിട്ടറി അല്ലെങ്കിൽ മറ്റുള്ള സർവീസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മക്കൾക്ക് പാരാമിലിട്ടറി ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾക്ക് അവസാനമായിട്ട് സർവീസിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ട അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാണാതായവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള സീറ്റ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അതിൻ്റെ സാധ്യതകൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഒരുപക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിച്ചേക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ എക്സ് സർവീസ്മെൻ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളും അതുപോലെ തന്നെ സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ട അല്ലെങ്കിൽ കാണാതായിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ മക്കൾക്കും നിങ്ങൾ 6 മാസത്തിനുള്ളിൽ ജില്ലാ സൈനിക ഓഫീസറിൽ നിന്നും അല്ലെങ്കിൽ മിലിട്ടറി സർവീസിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്ത അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ഇവിടെ ഹാജരാക്കേണ്ടതായിട്ട് വരിക അപ്പോൾ 6 മാസത്തെ വാലിഡിറ്റി ഉള്ള അതായത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് LBS നോട്ടിഫിക്കേഷൻ ഈ ആഴ്ച വരുമല്ലോ അപ്പോൾ ഈ LBS നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 6 മാസം കാലയളവിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം നിങ്ങളിവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതേസമയം മിലിട്ടറി സർവീസിൽ അല്ലെങ്കിൽ ഡിഫൻസ് സർവീസിൽ ജോലി ചെയ്യുന്നവരുടെയും അതുപോലെ പാരാമിലിട്ടറി വർക്ക് ഫോഴ്സിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്ക് വേണ്ടി ഉള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് കമാൻഡിങ് ഓഫീസറുടെ കയ്യിൽ നിന്നുമാണ് വാങ്ങേണ്ടതായിട്ടുള്ളത് അതും കഴിവതും ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വാങ്ങുന്നതായിരിക്കും ഉചിതം അപ്പോൾ ഈ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ആപ്ലിക്കേഷൻ LBS ആപ്ലിക്കേഷൻ ചെയ്യുന്ന കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളത് കഴിവതും ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ എത്രയും വേഗം തന്നെ കരസ്ഥമാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത നിരവധി കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു കാറ്റഗറി റിസർവേഷൻ ആണ് സ്പോർട്സ് കോട്ട നിരവധി കുട്ടികൾ സ്പോർട്സിലൊക്കെ വളരെയധികം നല്ല മെച്ചപ്പെട്ട പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അവർക്കും 2 സീറ്റുകളാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ സീറ്റുകൾ വീതം അതായത് ഒരു സീറ്റ് ഇൻഡിവിജ്വൽ ഐറ്റത്തിനും അതുപോലെ തന്നെ ഒരു സീറ്റ് ഗ്രൂപ്പ് ഐറ്റത്തിനുമായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1000 മാർക്കിലുള്ള ഒരു പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്പോർട്സിലെ ഏറ്റവും മുകളിലുള്ള കുട്ടികളെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന 500 മാർക്ക് നിങ്ങൾക്ക് +2 ലഭിച്ചിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കി ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് അതായത് 400 കിട്ടുന്ന ഇൻഡെക്സ് മാർക്കിനെ അത് 500 കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും അവർ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഈ 500 മാർക്ക്സ് എടുക്കുന്നത് അതുപോലെ തന്നെ വരുന്ന അടുത്ത 500 മാർക്ക് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരളയിൽ നിങ്ങളുടെ പ്രൊഫഷൻസി അനുസരിച്ച് നിങ്ങൾ ഏത് തലം വരെയാണ് നിങ്ങൾ സ്പോർട്സിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഫഷൻസി ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു 500 മാർക്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഈ 2 മാർക്കുകളും കൂടി ചേർന്നിട്ട് 1000 മാർക്കിലൊരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു മാർക്കാണ് അവർ ഫൈനലൈസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കുക അതായത് ഏറ്റവും ടോപ്പിലുള്ള ഒരു കുട്ടിയെ മാത്രമായിരിക്കും ഓരോ വിഭാഗത്തിൽ നിന്നും എടുക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹയർ ലെവലിൽ വരെ നിങ്ങൾ സ്പോർട്സിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പോർട്സ് കോട്ടയിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് 2 ആപ്ലിക്കേഷൻ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ LBS അപ്ലൈ ചെയ്തതിന് ശേഷം 2 ആപ്ലിക്കേഷനാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരിക ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്രട്ടറി സ്പോർട്സ് കൗൺസിൽ കേരളയിൽ ട്രിവാൻഡ്രത്തേക്കാണ് നമ്മൾ ആ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരിക അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം LBS അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ ഈ ഒരു സ്പോർട്സ് കൗൺസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അവരാണ് ഈ 500 മാർക്ക് അതായത് പ്രൊഫഷൻസി ബേസ് ചെയ്തിട്ടുള്ള 500 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതേസമയം തന്നെ നമ്മൾ LBS ഓഫീസിലേക്കും ട്രിവാൻഡ്രത്തുള്ള LBS ഓഫീസിലേക്ക് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോംസ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ 2 ആപ്ലിക്കേഷൻസ് നമ്മൾ
ഒവ്വേറെയായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അവരായിരിക്കും എൽ ബി എസ് ആയിരിക്കും ഈ നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്ത് അതായത് ഇൻഡെക്സ് മാർക്കിനെ എടുത്തിട്ട് 500 ഒരു കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്തിട്ടായിരിക്കും ഈ 1000 ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഇടുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടടുത്തായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോംസ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിതിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 10 അതായത് നമ്മുടെ ഈ LBS ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവിടെ എത്തുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുവാനായിട്ട്. അടുത്തതായിട്ട് സ്പോർട്സ് കോട്ടയേക്കാളും കുറച്ചും കൂടി സാധ്യതയുള്ളൊരു കോട്ടയാണ് NCC കോട്ട. അപ്പോൾ NCC കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നമ്മളിവിടെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ സ്പോർട്സിനേക്കാളും കുറച്ചും കൂടെ സാധ്യത കൂടുതലുള്ളത് NCC കോട്ടയാണ്. കാരണം 3 അതായിരിക്കും കുറച്ചും കൂടെ സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ NCC വിഭാഗത്തിലൊക്കെ നിങ്ങൾ നല്ലപോലെ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നവർക്ക് നല്ലപോലെ പെർഫോമൻസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രൊഫഷൻസി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നിരവധി കുട്ടികൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് NSSS ഗൈഡ്സ് സ്കൗട്ട്സ് ഇതൊക്കെ കൺസിഡർ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ വർഷം വരെ ഇതുവരെ ഈ ഒരു വിഭാഗത്തിൽ NSSS അല്ലല്ല മറ്റുള്ള സ്കൗട്ട് ഗൈഡ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ഒരു പക്ഷേങ്കിൽ ഈ വർഷം പുതുതായിട്ട് അവർ ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കത് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെയും 500 അങ്ങനെ 1000 ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തപ്പെടുക. അപ്പോൾ 1000 അടിസ്ഥാനത്തിൽ അതായത് +2 നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡെക്സ് മാർക്കിനെ 500 കൺവേർട്ട് ചെയ്ത് അപ്പോൾ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ NCC നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങൾ പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുമാണ് ഈ ഒരു കാൽക്കുലേഷൻസ് നടത്തപ്പെടുക. അപ്പോൾ നമ്മൾ ഇവിടെയും മുൻപ് പറഞ്ഞതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്ക് നമ്മൾ അപേക്ഷിച്ചതുപോലെ തന്നെ 2 ആപ്ലിക്കേഷൻ ഫോംസാണ് നമ്മളിവിടെ നൽകേണ്ടതായിട്ട് വരിക. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NCC കേരള എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ഓഫീസിലേക്കാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം അതുപോലെ NCC സർട്ടിഫിക്കറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും ഈ ഒരു പ്രൊഫഷൻസി ബേസ് ചെയ്തിട്ടൊക്കെയാണ് അവർ റാങ്ക് ലിസ്റ്റുകൾ അതായത് 500 റാങ്ക് ലിസ്റ്റുകൾ അവർ തയ്യാറാക്കുക. അതേസമയം അതുപോലെ തന്നെ നമ്മൾ LBS ഡയറക്ടറിൻ്റെ അതായത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള LBS ഓഫീസിലേക്ക് നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ ഫോം NCC കാണിച്ചുകൊണ്ട് നമ്മൾ അവിടെയും അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരായിരിക്കും നമ്മുടെ +2 മാർക്കിനെ ബേസ് ചെയ്ത് ഒരു 500 ഒരു കാൽക്കുലേഷൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 1000 ഒരു ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഫൈനലായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതിൽ ടോപ്പ് വരുന്ന 3 ഗവൺമെൻറ് കോളേജ് നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻസിന് വേണ്ടി വിളിക്കുക. അടുത്തതായിട്ട് നഴ്സസ് കോട്ടയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു കോട്ടയെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ നഴ്സസ് കോട്ട എന്നുള്ളത് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട, നഴ്സുമാരുടെ മക്കൾക്കുള്ള ഒരു കോട്ടയല്ല. അപ്പോൾ നഴ്സസ് കോട്ട എന്നുള്ളത് ഗവൺമെൻറ് സർവീസിൽ ഓൾറെഡി നഴ്സിംഗ് വിഭാഗത്തിൽ ഇപ്പോൾ ANM പോലെയുള്ള നഴ്സിംഗ് കാറ്റഗറിയിൽ അല്ലെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. അവർക്കുള്ള ഒരു റിസർവേഷൻ കോട്ടയാണ് നഴ്സസ് കോട്ട എന്നുള്ളത്. സർവീസ് കോട്ടയായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുക. അപ്പോൾ ഇവിടെ 3 മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ 3 ആക്ച്വലി 3 മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ എൻ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ 3 സർവീസ് കാൻഡിഡേറ്റ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ DHS ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ DME ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ്. അപ്പോൾ അങ്ങനെ 3 അണ്ടറിലും ഈ ഒരു 3 അണ്ടറിലും ജോലി ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുക. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നിന്നും ഓരോ സീറ്റുകൾ വീതം അങ്ങനെ 3 ആകെ നമുക്ക് ഈ ഒരു സർവീസ് കാൻഡിഡേറ്റിന് റിസർവേഷൻസ് ആയിട്ട് BSc നഴ്സിംഗിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അവർക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെ ആയിരിക്കും അഡ്മിഷൻസ് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സർവീസിൽ നിന്നും ലീവ് എടുത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നേറുവാനായിട്ട് അത് ഉതകുന്നതായിരിക്കും. അതേസമയം MLT വിഭാഗത്തിലും സർവീസ് കോട്ടയായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. MLT വിഭാഗത്തിൽ 6 MLT വിഭാഗത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ 6 ഈ സർവീസ് കാൻഡിഡേറ്റ്സിന് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ BSc MLT പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ലാബ് ടെക്നീഷ്യൻസ് ഒക്കെ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും BSc MLTയിലേക്ക് മാറുവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ 6 സർവീസ് കാൻഡിഡേറ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റോമെട്രിയിലും 3 മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പം അതാത് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഗ്രേഡ് കുറഞ്ഞ ജീവനക്കാർക്കൊക്കെ ഒരു പക്ഷേങ്കിലും ഡിഗ്രി തലത്തിലേക്കൊക്കെ വരുവാനും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫഷണൽ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു പ്രോഗ്രസ് നിങ്ങളുടെ പ്രൊഫൈൽ മാറ്റുവാനായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു സപ്പോർട്ടാണ്
ഗവൺമെന്റ് തലത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസേബിൾ ആയിട്ടുള്ള, അതായത് ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിന് 40% മിനിമം ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനും ഇവിടെ നിരവധി റിസർവേഷൻസ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിങ്ങൾക്ക് റിസർവേഷൻസ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതും റീസെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെ വേണം നിങ്ങളിവിടെ കൊടുക്കുവാനായിട്ട്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ അങ്ങനെയുള്ള ഐലൻഡിൽ നിന്നും ഓരോ സീറ്റുകൾ വീതം ആ ദ്വീപ് നിവാസികൾക്ക് വേണ്ടിയുള്ള സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ. അപ്പോൾ അത് ഹാജരാക്കുന്നത് നിങ്ങൾ അവിടുത്തെ നേറ്റീവ് ആണ് തെളിയിക്കുവാനുള്ള സർട്ടിഫിക്കറ്റുകളും കൂടെ ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ ഓരോ സീറ്റുകൾ വീതമാണ് റിസർവേഷൻസ് ആയിട്ട്, സ്പെഷ്യൽ റിസർവേഷൻ ആയിട്ട് മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു സാധ്യതകളെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു വർഷം 400-ൽ 400 മാർക്കുമാണ് മിക്ക കുട്ടികൾക്കും ലഭിച്ചിരിക്കുന്നത്. അതായത് 100% മാർക്കാണ് മിക്ക കുട്ടികൾക്കും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സാധ്യതകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് EWS കാറ്റഗറി ഉപയോഗിക്കാം. EWSൽ നിങ്ങൾക്ക്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന NCC സ്പോർട്സ്, മറ്റേ എക്സ് സർവീസ്മെൻ വിഭാഗത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഫിസിക്കലി ഡിസബിളായിട്ടുള്ള കുട്ടികൾ, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ഓക്കെ, ആൻഡമാൻ നിക്കോബാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐലൻഡിൽ നിന്നും വരുന്ന കുട്ടികളാണെങ്കിൽ, അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെയുള്ള ഒരു സാധ്യതകൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തെളിയിക്കുവാനുള്ള ഈ ഒരു റിസർവേഷൻ കാറ്റഗറി തെളിയിക്കുവാനുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ഉടൻ തന്നെ കയ്യിൽ കരസ്ഥമാക്കിയിരിക്കണം. കാരണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ രജിസ്റ്റർ ചെയ്തു, അതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്, ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കഴിവതും നിങ്ങൾ സർട്ടിഫിക്കറ്റ് എത്രയും വേഗം തന്നെ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ LBS ആപ്ലിക്കേഷൻസിലേക്ക് പോവുക. അപ്പോൾ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്കാണ് നമ്മൾ ചില റിസർവേഷൻ കാറ്റഗറിയിൽ, ഞാൻ ഓർത്തിലോട് പറഞ്ഞു, സ്പോർട്സ്, NCC തുടങ്ങിയുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ വെവ്വേറെയായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.